അതേപോലെ തന്നെ അല്ലാഹു ചോദിച്ചു, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത്? നാമാണോ അത് മുളപ്പിക്കുന്നത്? കോടാനക്കോടി ജനങ്ങള്, വ്യത്യസ്തമായ ഭക്ഷണ രീതികള്, എന്തെല്ലാം ഭക്ഷ്യക്ഷാമം നമ്മൾ ഇങ്ങനെ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുക. സുഭിക്ഷമായി സുലഭമായി ഭൂമിയിൽ നമുക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു നന്ദി വാക്ക് പടച്ചോനോട് പറയണ്ടേ? പടച്ചറബിനോട് നന്ദി ബാക്കി പറയണം. ഭക്ഷണം കിട്ടുമ്പോ, വെള്ളം കുടിക്കുമ്പോ. സഹോദരന്മാരെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറയാ, പ്രാർത്ഥന അല്ലാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം പ്രാർത്ഥനക്ക് ഉത്തരം തരാൻ കഴിവുള്ളത് കേൾക്കാനും അതിനുത്തരം തരാൻ കഴിവുള്ളതും പടച്ചറബല്ലാതെ മറ്റാരും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ ഫൈലാണ്. അള്ളാഹിന്റെ ആലുകളിൽ പെട്ടതാണ് പ്രാർത്ഥനക്ക് ഉത്തരം തരാ. അത് പടച്ചോം വീരിച്ചു കൊടുത്തിട്ടുള്ള മുഹിദ്ദീൻ ശൈഖേ കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കണേ, ബദലികളെ കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ ഏൽക്കണേ എന്ന് പടച്ചോൻ ആ പ്രാർത്ഥനയെങ്കിൽ, അതല്ലെങ്കിൽ പ്രവാചകന്മാർ കേൾപ്പിച്ചു കൊടുത്തിട്ടില്ല, മൂസാ നബി കേൾപ്പിച്ചു കൊടുത്തിട്ടില്ല, ലോകത്തൊരു പ്രവാചകനും അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കുറെ പ്രാർത്ഥനകൾ കേൾക്കുകയും അതിനുത്തരം നിങ്ങൾക്ക് തരുമേ ആ കൊടുക്കുമെന്ന് പറയാൻ അല്ലാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല. നോക്കൂ, മനുഷ്യർ മരിച്ചുപോയ ആൾക്കാരോട് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുമോ? മരിച്ചുപോയ ആൾക്കാരോട് പ്രാർത്ഥിക്കാൻ പറ്റോ? പാടില്ല. പ്രാർത്ഥനയുടെ വിശദീകരണം ഞാൻ പറയണം. പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാം, പ്രാർത്ഥന തന്നെ എല്ലാവർക്കും അറിയില്ലേ? എല്ലാ മനുഷ്യർക്കും അറിയാം, സഹായം തേട്ടാണെന്ന്. പക്ഷെ അത് എങ്ങനത്തെ സഹായം തേട്ടാ? നമ്മൾ പരസ്പരം ചോദിക്കുന്നത് പ്രാർത്ഥന എന്ന് അറിയില്ല. നമ്മൾ പരസ്പരം നിങ്ങൾ ചോദിക്കുന്നത് പ്രാർത്ഥന എന്ന് അറിയോ? അല്ല. നമ്മൾ ആരോടെങ്കിലും വലിയ ആൾക്കാരോട് ചോദിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയോ? ഇല്ല. അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മൾക്ക് സഹായം ആവശ്യമാകുമ്പോ അല്ലാഹുവേ കാക്കണേ, പ്രാർത്ഥന ആരാധനയാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. പ്രാർത്ഥനയുടെ ഖാംബാണ് ആരാധന, ആരാധനയുടെ ഖാംബാണ് പ്രാർത്ഥന പഠിപ്പിച്ചു. ഈ പ്രാർത്ഥന ആരോട് മാത്രമേ പാടുള്ളൂ? ജീവിച്ചിരിക്കുന്ന ആരോട്, മരിച്ചുപോയ ആരോട് പാടില്ല. ഇനി ജീവിച്ചിരിക്കുന്ന ഒരാൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ വിളി കേൾക്കുന്ന വെട്ടത്തിൽ നിന്ന് ദൂരത്ത് പരിധിക്ക് അകത്ത് നിന്ന് പുറത്താണ്, നമ്മുടെ വിളിക്കൊരു പരിധി ഉണ്ടല്ലോ, ആ പരിധിയിൽ നിന്ന് പുറത്തുള്ള ഒരാളാണ്. അവരോട് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കുക, കാര്യകാരണ ഫോണിലൂടെയല്ല, ഇന്റർനെറ്റിലൂടെയല്ല, കാര്യകാരണ ബന്ധം തന്നെ അതാ. ഇവിടെ എല്ലാവരും ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട ആള്, പക്ഷെ എവിടെ നമുക്കറിയില്ല, ഫോണിന്റെ റേഞ്ചും ഇല്ല, നമുക്കൊന്നും കിട്ടൂല, ഫോണും ഇല്ല. ഇവിടുന്ന് നമ്മൾ ആരോടും വിളിച്ചു പ്രാർത്ഥിക്കാം അല്ലേ? സായി ബാബ രക്ഷിക്കണേ, സായി ബാബയെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതേപോലെ തന്നെ മാതാ അമൃതാനന്ദമയ്യ ആരാധിക്കുന്നവരുണ്ട്. ഔലിയാക്കന്മാരിപ്പോ മരിച്ചുപോയ ഔലിയാക്കന്മാരുണ്ട്, ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരാധ്യന്മാര് ദൈവങ്ങള് മരിച്ചുപോയാലാണ് അവർക്ക് ഔലിയാക്കന്മാർക്ക് പവർ കൂടുന്നത്, അപ്പോഴാവുന്നത് അല്ലേ? മരിച്ചുപോയ പിന്നെ അവരുടെ ജാരങ്ങള്, പിന്നെ അവിടെയുള്ള പ്രാർത്ഥനകള് പാർസലാക്കുക അല്ലേ? പവർ കൂടുന്ന അപ്പോഴാ. ജീവിച്ചിരിക്കുന്നവരെ വലിയ ഞാൻ കേട്ടിട്ടില്ല. സായിബാബനോട് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നു, മാതാ അമൃതാനന്ദമയോട് പ്രാർത്ഥിക്കുന്നു, അവൾ പ്രതിമയൊക്കെ വെച്ചിട്ട് പൂജിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കും. എങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാൾ നമ്മുടെ വിളിയുടെ പരിധിക്ക് പുറത്താണ്, അവരോട് നമുക്ക് വിളിക്കാൻ പറ്റുമോ? മരിച്ചുപോയവരോട് പാടില്ല. ജീവിച്ചിരിക്കുന്നവർ തന്നെ നമ്മുടെ പരിധിക്ക് പുറത്താണ് എങ്കിൽ, നമ്മുടെ വിളി കേൾക്കാവുന്ന പരിധിക്ക് അപ്പുറത്താണെങ്കിൽ, അവരോട് വിളിച്ചു തേടുന്നത് അഭൗതികമാണ്, സഹായം തേട്ടം പ്രാർത്ഥനയാണ്. ഇനിയിപ്പോ നമുക്കിടയിൽ തന്നെ ജീവിക്കുന്ന കുറെ അദൃശ്യമായ ജീവികളുണ്ട്. ആരാണ്? മലക്കുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ജിന്നുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഈ മലക്കുകളോടും ജിന്നുകളോടും നമ്മൾ സഹായം ചോദിക്കുന്ന അവർ നമ്മുടെ കൺമുമ്പില്, അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർ നമ്മളെ സംബന്ധിച്ച അദൃശ്യ ജീവികളാണ്. ജിന്ന് എന്നാണ് തന്നെ മറഞ്ഞിരിക്കുന്ന സാധനം എന്നാ നമുക്ക് ദൃശ്യമായി. ഇന്നഹും യറൗനഹും, നിങ്ങൾ അവർ നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണാത്ത നിലയിലാണ്. ഇബ്ലീസും അവന്റെ കൂട്ടുകാരൻ ജിന്നിൽപ്പെട്ട ആൾക്കാർ. അപ്പൊ നമുക്കിടയിൽ തന്നെ ജിന്നുകളുണ്ട്, നമുക്കിടയിൽ തന്നെ മലക്കുകളുണ്ട്. ഈ ജിന്നുകളോടും മലക്കുകളും നമ്മളെ സംബന്ധിച്ച് അവർ അദൃശ്യ ജീവികളാണ്. ഈ അദൃശ്യ ജീവികളോട് നമ്മൾ സഹായം ചോദിക്കുന്ന അഭൗതികമല്ല, എന്താ അഭൗതികമായ മാർഗത്തിലുള്ള സഹായം തേട്ടമാണ്. അവരോട് നമ്മൾ ഭൗതിക രൂപത്തിൽ തന്നെയാണെങ്കിലും നമ്മെ സംബന്ധിച്ച് അവർ അഭൗതിക ജീവികളാണ്. അതുകൊണ്ട് നമ്മൾ അഭൗതികമായ അത്തരം ജീവികളോട് സഹായം ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ചോദിക്കാൻ പാടില്ല. മലക്കെ രക്ഷിക്കണേ, ജിബ്രീലേ കാക്കണേ എന്ന് പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഇഫ്രീത്തെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുമോ? പാടില്ല എന്നുള്ളതാണ് സഹോദരന്മാരെ. കാരണം അവര് നമ്മളെ പോലെ മനുഷ്യന്മാരെ പോലുള്ള ശരീരപ്രകൃതി ഉള്ളവരാ.
നമ്മളെപ്പോലെ മനുഷ്യന്മാരെ പോലെയുള്ള ശരീര പ്രകൃതിയുള്ളവരാണോ ജിന്നുകളും മലക്കുകളും ഒക്കെ ഒരാളോട് വിളിച്ചു തേടിയാൽ കാക്കണേ ഓടി വരണേ കിണറ്റിൽ കൂടി വീണിട്ട് ആ കയറൊന്ന് ഇട്ട് തരണേ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ മലക്കിന് വന്നിട്ട് കയറിട്ട് തരാൻ പറ്റുമോ? ജിന്നിന് വന്നിട്ട് കയറിട്ട് തരാൻ പറ്റും? ഈ ശരീരപ്രകൃതി അവർക്കുണ്ടോ? അതൊന്നുമില്ല. അപ്പൊ നമ്മൾ അവരോട് ജീവിച്ചിരിക്കുന്ന നമ്മൾക്കിടയിൽ തന്നെ ജീവിക്കുന്ന അദൃശ്യ ജീവികൾ അവരെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അവർക്കൊന്നും അവരോടും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരുപാട് ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ അല്ലാഹുവിനോട് മാത്രമേ അഭൗതികമായ മാർഗത്തിനുള്ള സഹായം തേട്ടമാകുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന പടച്ചറബിനോട് മാത്രമേ പാടുള്ളൂ, അന്നല്ലാത്ത ആരോടും പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, അമ്മയു ജീബുൽ മുത്തർബ ഇദാ ദാ, ആരുണ്ടോ കഷ്ടപ്പെടുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം തരാൻ കഴിവുള്ള ആരുണ്ട് ലോകത്ത്? അമ്മയു ജീബുൽ മുത്തർബ ഇദാ ദാഹു യക്ഷിഫു സൂ, അവരുടെ വിപത്തുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ആരുണ്ട്? ലോകത്ത് ആരും തന്നെ ഇല്ല എന്നാണ് പടച്ചറബ് പറയുന്നത്. ഇല്ല, എനിക്കും കഴിവുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള മഹത്വത്തിൽ, അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ പങ്കുചേർക്കുകയാണ്. ഇല്ലേ, വല്ല നീലത്തിനും എന്നെ വീളിപ്പോർക്ക് വായുകൂടാവുത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എന്താവശ്യത്തിന് വേണ്ടി ആരെന്നോട് വിളിച്ചാലും അവരുടെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യാൻ കഴിവുണ്ട് എന്ന് മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ ആരോപിക്കപ്പെടുന്നു, അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ പ്രവൃത്തിയാണ്. പ്രാർത്ഥന കേൾക്കാനും അതിന് ഉത്തരം തരാനും ആർക്കും ആരും വിളിച്ചാലും അതിന് വിളി കേൾക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ ഒട്ടനവധി ആയത്തുകൾ, വല്ലദീന തദൂനമിൻ ദൂനിഹി മായംലിക്കൂനമിൻ കിത്മീർ, നിങ്ങൾ അല്ലാഹുവിനെ പുറമെ ആരോട് പ്രാർത്ഥിക്കുന്നു അവരൊന്നും ഈ ഭൂമുഖത്ത് ഒരു ഈത്തപ്പന കുരുവിന്റെ ആ മുകളിലുള്ള പാടയുണ്ടല്ലോ അതുപോലെ ഉണവപ്പെടുത്തിയിട്ടില്ല. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഇൻ തദൂഹും, നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും, അങ്ങനെ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം തരില്ല. വയോമൽ ഖിയാമതി യക്ഫുറൂന ബിശിർക്കും, നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ ആ പങ്കാളിത്തത്തെ അവർ നിഷേധിക്കും. ശിർക്ക് എന്നാണ് പറഞ്ഞത്, ശിർക്ക്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു വിശദീകരണവും വേണ്ട. ആ ആയത്തിൽ തന്നെ പടച്ചറബ് സൂറത്തുൽ ഫാത്തിറിന്റെ ആ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം തരില്ല, ഖിയാമത്ത് നാളിൽ ആ പങ്കാളിത്തത്തെ അവർ നിഷേധിക്കുന്നു. നോക്കൂ എത്ര എത്ര വചനങ്ങളിലേ മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചിട്ട് പരാമർശിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള മാലകളിൽ എന്ത് ആവശ്യത്തിന് വേണ്ടി ആരെപ്പോഴും തേടിയാലും, ഏതാവശ്യത്തിന് വേണ്ടി എന്നോട് തേടിയാലും അവർക്ക് പ്രാർത്ഥന ഞാൻ ഉത്തരം തരും. അതേപോലെ തന്നെ അവർ ചൊന്ന ബൈത്തിൽ പറയുന്നു, അമയ്യൂനാദി യസ്മൈ അൽഫംബി ഖൽവതിഹി ആസമം ബി ഹിമ്മതിഹി സർമല്ലി അഫ്വതിഹി അജിബ്തുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫല്യദു യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി ബഅദ സ്സലാത്തി സനതൈ അശ്റത മിൻ റഖഅ مع الفواتح والإخلاص بالخلع يا سيدي سندي أوتي ويا مددي كل ظهيرا على الأعداء بالمددي കുത്തുബിയത്തിൽ ലേ പാതിരാഗങ്ങളുടെ പ്രദേശത്തു നിന്നും അറിയില്ല. ഇപ്പോഴും ഉസ്താദ്മാരുടെ കാർമ്മികത്വത്തിൽ, മുസ്ലിയാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ പാതിരാക്ക് 10,000 തവണ മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുകയാണ്. അങ്ങ് ബാഗ്ദാദ് ഏതോ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ മഹാനായ അഹമ്മദുല്ലാഹി അലഹി ഇപ്പോൾ ഈ ഹദറത്തിലേക്ക് ഹാജരാകുന്ന അദ്ദേഹം അവിടെ വരുമെന്നുള്ള വിശ്വാസമാണ് മുസ്ലിം സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ യാതൊരു പ്രാർത്ഥനക്കും ഉത്തരം തരില്ല, അവർ കേൾക്കില്ല, ആര് തന്നെയും കേൾക്കില്ല എന്ന് പറയുന്നു. അവൻ അവല്ലു മിമ്മയ്യദുഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശറ അന്നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഏറ്റവും വലിയ വഴികേടെന്താ? പടച്ചോ പറയാ, ഏറ്റവും വലിയ വഴികേടെന്താ? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടല. അത് മൊയ്തീശയാവട്ടെ, ബദ്രീങ്ങളാകട്ടെ, അമ്പറന്തങ്ങളാകട്ടെ, അജ്മീർ ഹോജയാകട്ടെ, അതേപോലെ തന്നെ ഏതെങ്കിലും ചിസ്തിയാകട്ടെ, ഷെയ്ഖാകട്ടെ, ആരാവട്ടെ, ജീവിച്ച
ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ അവരോട് ആരോട് പ്രാർത്ഥിച്ചാലും അത് ഏറ്റവും വലിയ വഴികേടിലാണ് ഉത്തരം തരൂല അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അവർ അശ്രദ്ധയിലാണ് ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇനി ഖിയാമത്ത് നാൾ വന്നാൽ അവരവർക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല ഏറ്റെടുക്കൂല അതുകൊണ്ട് സഹോദരന്മാരെ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുകയാണ് ഞാൻ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും ഓടി എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അള്ളാഹുവിന്റെ ദാത്ത് അവന്റേത് മാത്രമാണ് അള്ളാഹു ആകാശത്തിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പടച്ചറപ്പിന്റെ സിഫാത്തുകളായിട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് ലോകത്ത് മറ്റാർക്കും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം അള്ളാഹുവിന്റെ പ്രവർത്തികളായിട്ട് വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും പറഞ്ഞ കാര്യങ്ങൾ അത് അള്ളാഹുവിന്റേത് മാത്രമാണ് ലോകത്ത് മറ്റാർക്കും അതിന് കഴിവില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ ഈ രൂപത്തിൽ വിശ്വസിക്കുന്നതിന് വിരുദ്ധമായ ഒരുപാട് വികലമായ വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും അള്ളിപ്പിടിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളച്ചിടാൻ വേണ്ടി ഇവിടുത്തെ പുരോഹിതന്മാർ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രവൃത്തിയുടെ അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ബാധ്യത വർദ്ധിക്കുകയാണ് നമ്മളത് മനസ്സിലാക്കി ഈ ആവേശം ഈ സമ്മേളനം നൽകുന്ന ഊർജവും ഉഷാറും ഈ നമുക്കുള്ള പ്രചോദനവും നമുക്ക് സമൂഹത്തിനിടയിൽ തൗഹീദിന്റെ അതേപോലെ തന്നെ യഥാർത്ഥ സുന്നത്തിനെ ജനങ്ങൾക്കിടയിൽ എത്തിച്ചു കൊടുക്കാൻ പ്രചോദനമേകട്ടെ വീണ്ടും അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ ഈ പ്രദേശങ്ങളിൽ ഒരുമിച്ച് കൂട്ടി തൗഹീദിന്റെ ആളുകളാക്കി മാറ്റാൻ നമുക്ക് പടച്ചറപ്പ് തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹുവെ നിങ്ങൾ അനുഗ്രഹിക്കണമേ റബ്ബനെ റബ്ബേ റബ്ബന ആത്തിന ഫിൽ ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി